തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ മഞ്ഞപ്പിത്തം പടരുകയാണ്. 400-ലേറെ വിദ്യാർത്ഥികൾക്ക് രോഗം ഇതുവരെ സ്ഥിരീകരിച്ചു. തുടർച്ചയായ വർഷങ്ങളിൽ രോഗം പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്നാണ് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും പരാതി. ഫെബ്രുവരി മുതലാണ് മഞ്ഞപ്പിത്തം കണ്ടു തുടങ്ങിയത്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളിൽ ഓരോരുത്തരായി ആശുപത്രിയിലായി. 8 ഹോസ്റ്റലുകളിലും മഞ്ഞപ്പിത്തം പടർന്നതോടെ ഹോസ്റ്റൽ താൽക്കാലികമായി അടച്ച് അധികൃതർ തലയൂരി. ഒരു 450-ഓളം പിള്ളേർക്ക് ഓൾറെഡി മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞു. ഇതുവരെ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള പരിഹാരവും ഉണ്ടായിട്ടില്ല. ഹോസ്റ്റലിലാണെങ്കിൽ ഇപ്പൊ അധികം കുട്ടികളൊന്നും നിൽക്കുന്നില്ല. എന്തെങ്കിലും ഇടയ്ക്ക് കുറച്ച് ദിവസം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുള്ളൂ. ജീവനക്കാർക്കും രോഗം പിടിപെട്ടു. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 18 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. ഇവിടെ അതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ് ഇവിടെ വന്നിട്ട് ഒരു കുട്ടി മരിച്ചുപോയി. സ്റ്റാഫിന്റെ മോളാണ്. ഇവിടെ ക്വാർട്ടേഴ്സുള്ള എല്ലാവർക്കും വന്ന് പിടിച്ചോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു പേടി എന്നുള്ള അവസ്ഥയാണ്. പ്രശ്നം രൂക്ഷമായപ്പോൾ അധികൃതർ കിണർവെള്ളത്തിന് പകരം സംവിധാനം ഒരുക്കി. അത് ഇങ്ങനെ 4 ദിവസമെങ്കിലും എടുത്തു വെച്ചതിന് ശേഷം, നടി ഊറിയതിന് ശേഷം ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. എന്നിട്ടും പറ്റാതെയപ്പോൾ എൻ്റെ മക്കൾക്ക് 2 പേർക്കും മഞ്ഞപ്പിത്തം വന്ന് ഹോസ്പിറ്റലിൽ 1 ആഴ്ച കിടന്നു. ഇനി 1 ആഴ്ചയതിനു ശേഷം ഇപ്പോൾ ഇതേ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് അവർ വെള്ളം ക്വാർട്ടേഴ്സുകൾ കൊണ്ടുവന്ന് ഞങ്ങൾ 2 കുറ്റി വെള്ളം മേടിച്ചു. പക്ഷേ ഇന്ന് നമുക്ക് മേടിക്കാൻ കഴിയുമോ? 21-ന്റെ 2-ാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷ തുടങ്ങും. കൂടുതൽ പേർ ഹോസ്റ്റലിലേക്ക് എത്തും. അതിനുള്ളിൽ പ്രശ്നം പരിഹരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വെള്ളം വൃത്തിയാക്കിയെന്നാണ് കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നിർബന്ധമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. രുചീഷ് വീരേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.